നമസ്കാരം കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ദഹന വ്യവസ്ഥ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ആസിഡിറ്റി, റീഗർജിറ്റേഷൻ, പുളിച്ചത് കിട്ടല്, ഗ്യാസ്ട്രോ ഇസോഫഗൽ റിഫ്ലക്സ് ഡിസീസ്, നെഞ്ചിരിച്ചല്, അതേപോലെ തന്നെ മലബന്ധം, വയറിന് സ്തംഭനം, കീഴ്വായു ധാരാളമായിട്ട് പോവുക, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളായിട്ട് അനുഭവിക്കുന്ന ആളുകളോട് ഒരു കാര്യം പറയാനായിട്ടുള്ളത്, ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായ രോഗാവസ്ഥയല്ല, ഒരു ദിവസമോ രണ്ടു ദിവസമോ അല്ല, മാസങ്ങളും വർഷങ്ങളും എടുത്തിട്ടാണ് ഇത്തരം രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് പ്രകടമാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ടത് മാറ്റാമെന്ന് ആരെങ്കിലും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്താൽ അത് ശുദ്ധമായിട്ടുള്ള നുണയാണ്. ഒരിക്കലും വയറിന്റെ പ്രശ്നങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റുകയില്ല. ഇതൊരു ക്രോണിക് ആയിട്ടുള്ള പ്രശ്നമാണെങ്കിൽ, ദീർഘനാളുകളായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണെങ്കിൽ ഇതിന് കുറച്ച് സമയമെടുക്കും, നിങ്ങൾ അതിന് ശ്രമിക്കണം. ഏറ്റവും കൂടുതൽ അത് മാറ്റാനായിട്ട് കഴിയുന്നത് നിങ്ങൾക്ക് മാത്രമായിരിക്കും. വേറൊരാൾക്ക് നിങ്ങളെ സഹായിക്കുന്നതിനെക്കാട്ടും കൂടുതൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ നിങ്ങളെ സഹായിക്കാൻ പറ്റും. മൂന്നിലൊരു ഭാഗം ലോകജനസയുടെ ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ അത്തരം ആളുകൾക്കൊക്കെ വയറിന് പ്രശ്നമുള്ള ആളുകളാണ്. പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇത്തരം രോഗങ്ങളെ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ ഭാവിയിൽ മറ്റു മാരക രോഗങ്ങളിലേക്ക് അത് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വയറിന്റെ ആരോഗ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുടലിന്റെ ആരോഗ്യം. കാരണം കുടലിന്റെ അകത്തുള്ള സൗഹൃദപരമായിട്ടുള്ള ദഹനത്തിന് സഹായിക്കുന്ന, അതേപോലെ തന്നെ ദഹന വ്യവസ്ഥയെ സഹായിക്കുന്ന ജീവാണുക്കൾ, അതിന്റെ അളവിൽ കുറവ് വന്നു കഴിയുമ്പോഴത്തേനും പ്രധാനമായിട്ടും നമ്മുടെ ദഹന സംവിധാനം എല്ലാം സ്പോയിൽഡായി പോകും. പ്രധാനമായിട്ടും മദ്യത്തിന്റെയും അതേപോലെ തന്നെ അമിതമായ ആന്റാസിഡുകളുടെയും ആന്റിബയോട്ടിക്സിന്റെയും ഒക്കെ ഉപയോഗം ഈ മൈക്രോ ഓർഗാനിസംസിനെ ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു 4-5 പൗണ്ട്, 3-4 പൗണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഗട്ട് ബാക്ടീരിയസ് ആവശ്യമാണ് ദഹനം കൃത്യമായിട്ട് നടക്കാനായിട്ട്. പണ്ടുള്ള ആളുകൾ തൈരും മോരും ഒക്കെ കഴിക്കുമ്പോൾ അതിന്റെ അകത്ത് ഈ ലാക്ടോബസിലസ് പോലുള്ള ദഹനത്തെ സഹായിക്കുന്ന ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്താനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ, അതേപോലെ തന്നെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഫുഡുകൾ, മദ്യപാനം, മാനസിക സമ്മർദ്ദം, ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കുടലിന്റെ ആരോഗ്യം നശിച്ചു പോവുകയാണ്. തീർച്ചയായിട്ടും ഇത് പ്രമേഹം പോലുള്ള രോഗങ്ങളിലേക്ക്, മറ്റു ക്രോണിക് ഡിസീസസിലൊക്കെ നയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് കൃത്യമായിട്ട് വയറ്റിൽ നിന്ന് പോകണമെങ്കിൽ ഭക്ഷ്യനാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. പക്ഷേ ചില വ്യക്തികൾക്ക്, പ്രത്യേകിച്ചും കീറ്റോ ഡയറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക്, ഞാൻ സ്വന്തമായിട്ടുള്ള അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, ശാസ്ത്രീയമായ സത്യവുമാണ്, ചില വ്യക്തികൾ കീറ്റോ ഡയറ്റ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അവർക്ക് വയറിളക്കം ഉണ്ടാകും, അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും. അത് നിങ്ങൾ ഈ പച്ചക്കറികൾ കഴിക്കുന്നതിന്റെ അളവിൽ ഒക്കെ ഉള്ളൊരു മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണ്. അടുത്ത ദിവസം നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് മലബന്ധം അല്ലാത്ത സാഹചര്യങ്ങളിൽ മലബന്ധം ഉണ്ടാകുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഭക്ഷ്യനാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. അതോടൊപ്പം പ്രധാനമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ ശരീരത്തിൽ 30-40 ഗ്രാം ഈ ഫൈബർ ഭക്ഷ്യനാരുകളിൽ ചെന്നാൽ മാത്രമേ നമ്മുടെ ഡൈജസ്റ്റീവ് ഫംഗ്ഷൻ, നമ്മുടെ ആമാശയ സംബന്ധമായ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കൂ. അതോടൊപ്പം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നന്നായിട്ട് വെള്ളം കുടിച്ചാൽ മാത്രമേ ഈ ജലാംശത്തിന്റെ ഈ അംശം, ഒരു മോയ്സ്ചറൈസിങ് എഫക്ട് നമ്മുടെ ഈ മലത്തിലും മറ്റും കുടലിന്റെ ഉള്ളിലും ഒക്കെ നിലനിർത്താനായിട്ട് പറ്റൂ. കാരണം നമ്മുടെ ഈ നാരുകൾ ജലത്തെ വലിച്ചെടുക്കും. അപ്പോൾ ജലാംശം ഒട്ടുമില്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ മലബന്ധം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വയറിന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് വൃത്തിഹീനമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ചും പെപ്റ്റിക്കൾസർ മറ്റും ഉണ്ടാക്കുന്ന എച്ച് പൈലോറി ഓർഗാനിസം കൊണ്ട് കണ്ടാമിനേറ്റഡ് ആകാനായിട്ടുള്ള സാധ്യത വൃത്തിഹീനമല്ലാത്ത സാഹചര്യങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് റിസ്കി ഫാക്ടർ ഉള്ള ഒരാളാണെങ്കിൽ, വയറിന് പ്രശ്നമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അൾസർ ഉള്ള ആളാണെങ്കിൽ, തീർച്ചയായിട്ടും അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പുളിച്ചു തകിട്ടൽ, അല്ലെങ്കിൽ നെഞ്ചരിച്ചൽ, അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇസോഫഗൽ റിഫ്ലക്സ് ഡിസീസ് എന്നൊക്കെ പറയുന്ന അവസ്ഥ. അങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും നമ്മളുള്ള ആളുകളോട് പറയാറുണ്ട്, നിങ്ങളുടെ വയറിന്റെ ഉള്ളിൽ ആസിഡ് ഒരു നേച്ചറാണ് വേണ്ടത്, വളരെ ഹൈലി അസിഡിക് ആയിട്ടുള്ള ഒരു നേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും തരത്തിൽ ശരീരത്തിന് ദോഷമായിട്ടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ ജീവാണുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ച് ബാക്കിയുള്ള ഘടകങ്ങളെ ചെറുകുടലിലേക്കും മൻകുടലിലേക്കും തള്ളിവിടാനായിട്ട് വയറിന് പറ്റും. നമ്മുടെ അതേസമയം നമ്മൾ ആന്റിബയോട്ടിക്കുകൾ കഴിക്കുന്നു, ആന്റാസിഡ് കഴിക്കുന്നു, തീർച്ചയായിട്ടും നമ്മൾ വയറിന്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് ആന്റാസിഡ് കഴിക്കുമ്പോൾ വയറിന്റെ ഉള്ളിലുള്ള pH മാറിപ്പോകുക തന്നെയാണ്. അതായത് പച്ചവെള്ളത്തിൽ കൊണ്ടുപോയി 1 കിലോ ചോറെടുത്തിട്ട് കഴിഞ്ഞാൽ അത് ദഹിക്കത്തില്ല, മനസ്സിലായില്ലേ? അസിഡിക് ആയിട്ടുള്ള ഒരു സാധനത്തിൽ ഇടുമ്പോൾ മാത്രമാണ് അത് നന്നായിട്ട് ദഹിക്കത്തുള്ളൂ. നമ്മുടെ വയറ്റിൽ ആന്റിബയോട്ടിക്കും മദ്യവും അതേപോലെ തന്നെ ആന്റാസിഡുകളും അങ്ങനെയുള്ള കൃത്യമല്ലാത്ത ഭക്ഷണം ഒക്കെ കഴിക്കുമ്പോൾ നമ്മുടെ pH മാറിയിട്ട് കഴിക്കുന്ന ഭക്ഷണം അതേപടി തന്നെ പോവുകയും ദഹനം കൃത്യമായിട്ട് നടക്കാതിരിക്കുകയും അൾസറും മറ്റും വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് പുളിച്ചകെട്ടിൽ മറ്റുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൃത്യമായിട്ടുള്ള ഭക്ഷണം ക്രമീകരണം, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണ ക്രമീകരണം, കൃത്യസമയത്തുള്ള ഭക്ഷണ ക്രമീകരണം ഒക്കെ വളരെ പ്രധാനമാണ്. ആപ്പിൾ സൈഡർ വിനീഗർ വളരെ നല്ലൊരു കാര്യമാണ്. അതേപോലെ ഒരുപാട് സാധനങ്ങളുണ്ട്, പക്ഷെ പല സാധനങ്ങളും വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് അതൊന്നും ഞാനിവിടെ പറയുന്നില്ല.
ആപ്പിൾ സൈഡർ വിനീഗർ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതിന്റെ കൃത്യമായിട്ടൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, അത് അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഈ ആപ്പിൾ സൈഡർ വിനീഗർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വയറിനൊരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാകണമെങ്കിൽ അത് പലപ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അത് ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾക്ക് അൾസറോ അല്ലെങ്കിൽ വയറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള മുറിവോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ്. കാരണം നമ്മുടെ വയറിൻ്റെ ഉള്ളിലുള്ള ദഹന രസം എന്ന് പറയുന്നത് ഈ ആപ്പിൾ സൈഡർ വിനീഗറിനെക്കാട്ടും ഒക്കെ പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ അതിനെ നമ്മുടെ ശരീരത്തിന്റെ വയറിന്റെ ഉള്ളില് ഒരു പ്രശ്നം ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവരണമുണ്ട്. ഈ ആവരണം, ആ മെംബ്രെയിന് എന്തെങ്കിലും ഇറോഷൻ അല്ലെങ്കിൽ പുണ്ണുണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെ അൾസർ എന്ന് വിളിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ആപ്പിൾ സൈഡർ വിനീഗർ അല്പം വെള്ളം ചേർത്തൊക്കെ മിക്സ് ചെയ്ത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും വയറിന് ഉണ്ടാവുകയില്ലെന്ന് മാത്രമല്ല, അത് നമ്മുടെ വയറിന്റെ ഉള്ളിലുള്ള ആസിഡിക ഗുണത്തെ അല്ലെങ്കിൽ ആസിഡിക് ആയിട്ടുള്ള നേച്ചറിനെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ സഹായിക്കുകയും നമ്മുടെ ദഹനം കുറം കൂടി എളുപ്പമാക്കുകയും ചെയ്യും. പക്ഷെ ചില ആളുകൾക്ക് ഇത് കുടിക്കുമ്പോൾ ഈ മുറിവോ പുണ്ണോ അല്ലെങ്കിൽ എന്തെങ്കിലും ലേശനോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ബേണിംഗ് സെൻസേഷൻ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും അത് സ്റ്റോപ്പ് ചെയ്യുക തന്നെ വേണം. ഇനി ഇൻടോളറൻസ് ആളുകൾക്കുള്ളൊരു പ്രശ്നമാണ്. ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ, പാല് കുടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വയറ് പ്രശ്നമാകും, വയറിളക്കം, വയറുവേദന, ബ്ലോട്ടിങ്, വയറ് സ്തംഭിച്ച് നിൽക്കുക, ഏമ്പക്കം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ പാല് കുടിക്കാതിരിക്കാനാണ് നല്ലത്. കാരണം കാൽഷ്യവും പ്രോട്ടീനും ഒക്കെ കിട്ടാനാണെങ്കിൽ നമുക്ക് മുരിങ്ങയില തന്നാൽ മതി, നമ്മുടെ ആവശ്യത്തിനുള്ള ഈ ന്യൂട്രിയൻസ് കിട്ടാനായിട്ട്. പാല് പശുവിന്റെ കുഞ്ഞിന് കുടിക്കാനായിട്ടുള്ളതാണ്, പശുവിന്റെ പാല്. അമ്മയുടെ പോലെ മനുഷ്യന്റെ അമ്മയുടെ പാലാണ് കുട്ടികൾ കുടിക്കേണ്ടത്. പ്രായം കൂടുന്തോറും നമ്മുടെ ശരീരത്തിലെ പല സാധനങ്ങളെയും ഡൈജസ്റ്റ് ചെയ്യാനായിട്ടുള്ള എൻസൈംസിന്റെ അളവ് കുറയും. പ്രത്യേകിച്ച് പാലിലുള്ള ലാക്ടോസിനെ നമ്മൾ ദഹിപ്പിക്കണമെങ്കിൽ ലാക്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈം വേണം. പ്രായമാകും തോറും അത് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ നമ്മളത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അതിനെ ഇൻടോളറൻസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും, ബുദ്ധിമുട്ടാകും. അത്തരത്തിലുള്ള ആളുകൾ അത്തരം പാലുകൾ കഴിക്കുന്നത് ഒഴിവാക്കുക. സോയാമിൽക്കോ അത്തരത്തിലുള്ള മീനുകളൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് ആട്ടിൻപാൽ കിട്ടുമെങ്കിൽ ദാറ്റ്സ് ഓക്കെ, കാരണം അതിന് കുറഞ്ഞ ലാക്ടോസിന്റെ അളവ് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ കഴിച്ചു നോക്കുക. അതും നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ പാല് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചില ആളുകൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അലർജിയും ഉണ്ടാകും, പ്രത്യേകിച്ചും കക്കയിറച്ചി, ചെമ്മീന്, അതേപോലെ തന്നെ കപ്പലണ്ടി, അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ, ഗോതമ്പ് ഭക്ഷണങ്ങൾ, പാല്, ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഇതിലുള്ള പ്രോട്ടീനുകൾ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലെത്തുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ പ്രതിരോധ സംവിധാനം അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. അത് പറയുന്നു ഇതെന്തോ പ്രശ്നം പിടിച്ച സാധനമാണ്, അതിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിലെ ഹിസ്റ്റമിൻ ആന്റി അലർജിക് കോമ്പൗണ്ട്സുകൾ പ്രവർത്തിക്കുന്നു. മൊത്തത്തിൽ വയറുവേദന, ബ്ലോട്ടിങ്, വയറിളക്കം, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോട്ടീൻ പ്രശ്നം ഇത്തരത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നെങ്കിൽ ആ ഭക്ഷണങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറ്റുക. ഇനി പ്രധാനമായിട്ട് സിലിയാക് ഡിസീസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ ഗോതമ്പ് കഴിക്കുമ്പോൾ ഗോതമ്പിലുള്ള ഗ്ലൂട്ടൻ, അത് ആ ഒരു പ്രോട്ടീൻ കണ്ടന്റ് നമ്മുടെ വയറ്റിൽ ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള പ്രതിരോധ സംവിധാനം അതിനെതിരെ പ്രവർത്തിക്കും. അത് നമ്മുടെ ശരീരത്തിൽ പ്രശ്നം ഉണ്ടാക്കും. ഇവിടെ ഒരു പ്രതിപ്രവർത്തനം നടക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഈ നമ്മുടെ കുടലിന്റെ ഒക്കെ ഒരു ആവരണമുണ്ട്, ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ, അതിനെയൊക്കെ നശിപ്പിച്ചു കളയാനായിട്ട് ഈ രോഗാവസ്ഥ കാരണമാകും. അപ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് ഭക്ഷണം ആഗീകരണം ചെയ്യുന്നത് കുറയും. നമ്മൾ എന്തൊക്കെ ഭക്ഷണം കഴിച്ചാലും നമുക്കൊരു ആരോഗ്യമില്ലാത്ത അവസ്ഥയുണ്ടാകും. വയറുവേദനയും വയറിളക്കവും ആകെപ്പാടെ ബുദ്ധിമുട്ടുണ്ടാകും. പ്രത്യേകിച്ചും ഒരു ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾക്ക് ഒരു അലർജിക് റിയാക്ഷൻ ഉണ്ടാകുകയാണെങ്കിൽ ഏറ്റവും അടുത്ത ആശുപത്രിയിലേക്ക് പോവുക. നിങ്ങളുടെ കയ്യിൽ കാശില്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ആശുപത്രിയെ സമീപിക്കുക. കാരണം പലപ്പോഴും ഈ അനഫിലാറ്റിക് റിയാക്ഷൻസ് പോലുള്ള സംഭവങ്ങൾ വളരെ വിരളമായിട്ടാണെങ്കിലും ചില ഭക്ഷണം കഴിക്കുന്ന ആളുകളിൽ പെട്ടെന്ന് ശരീരത്തിലുള്ള അലർജിക് റിയാക്ഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പ്രത്യേക ഭക്ഷണം കഴിച്ചു, നിങ്ങളുടെ ചുണ്ടും നാക്കും ഒക്കെ വന്ന് വീർക്കുന്നു, നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഭയങ്കര ചൊറിച്ചൽ, ശരീരമാകെ വീർക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് നിങ്ങൾ അടുത്ത ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയി അവിടെ ഒരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാം? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വയറ്റിലുള്ള ഓർഗാനിസംസിനെ കൃത്യമായിട്ട് നിലനിർത്തുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പ്രോബയോട്ടിക്സ്, പ്രത്യേകിച്ച് മോരും വെള്ളം, അതേപോലെ തൈര്, ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കുറച്ച് ഫ്രഷ് മിൽക്ക് വാങ്ങിച്ച് കുറച്ച് ഉറയൊഴിച്ച് നിങ്ങൾ തൈരുണ്ടാക്കി നിങ്ങൾ തന്നെ അത് കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഒരു ലൈവ് ഓർഗാനിസത്തിന്റെ സ്ട്രക്ചറുള്ള ഒരു സാധനം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ചും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കെഫീർ. കെഫീർ എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായിട്ട് ഉപയോഗിക്കുന്ന ഈ തൈരിൻ്റെ പോലുള്ള, നിങ്ങൾ ഗൂഗിൾ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ കെഫീർ എന്ന് അടിച്ചു കൊടുത്താൽ മതി. ഞാൻ താഴെ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. കെഫീർ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട്സ് നൽകുന്ന ഈ പ്രോബയോട്ടിക് പോലുള്ളൊരു സാധനമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തിന് നല്ല എഫക്ട്സ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. പ്രത്യേകിച്ചും ആമാശയ സംബന്ധമായ രോഗങ്ങളിലുള്ളവർക്ക് വളരെ എഫക്റ്റീവാണ്. നിങ്ങൾ കെഫീർ കമ്മ്യൂണിറ്റീസെന്നോ അല്ലെങ്കിൽ കെഫീർ സ്ട്രെയിൻ എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വയറിന്റെ ഗട്ട് ബാക്ടീരിയ അല്ലെങ്കിൽ വയറിന്റെ ഉള്ളിലുള്ള ഓർഗാനിസത്തിനെ നല്ലൊരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ തന്നെ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ പരിഹാരമാക്കാൻ പറ്റും.
പിന്നെ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പുകവലി, അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. മദ്യപാനം ഒഴിവാക്കണം. ഈ പറഞ്ഞതുപോലെ തന്നെ ആന്റി ആന്റാസിഡുകൾ കഴിക്കുന്ന ഒരാളാണ്, അതായത് ഗ്യാസ്ട്രബിളിനും മറ്റു മരുന്നുകൾ കഴിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ആ മരുന്നുകളൊന്ന് കൺട്രോൾ ചെയ്തിട്ട് അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ, ഹൈലി ആന്റാസിഡിക് ആയിട്ടുള്ള ഫുഡുകൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പഴം വളരെ നല്ലൊരു സാധനമാണ്. അതേപോലെ തന്നെ മെലൺ, നമ്മുടെ തണ്ണിമത്തങ്ങ പോലുള്ള സാധനങ്ങൾ കഴിച്ചു നോക്കുക. ഈ ഒരു ആന്റാസിഡ് ഇഫക്റ്റ് ഉണ്ടാക്കാനായിട്ട് കഴിവുള്ള സാധനങ്ങളാണ്. പച്ചക്കറികൾ കഴിക്കുക, അതേപോലെ തന്നെ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. കാരണം ഭക്ഷ്യനാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മുടെ ദഹന സംവിധാനം മൊത്തം കുളമാകും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെ നേരത്തെ തന്നെ ഭക്ഷണം കഴിക്കുക. ഒരു ഇന്റർമിറ്റന്റ് ഫാസ്റ്റിക്ക് നല്ല ഹെൽത്തി ഇഫക്റ്റ് ഇത്തരം രോഗികളിൽ ഉണ്ടാക്കാനായിട്ടുള്ള കഴിവ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും നിങ്ങളൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ 6-7 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നിങ്ങൾ അല്പം വെള്ളം കുടിച്ച് ഉറങ്ങുന്നത് വരെ വെള്ളം കുടിച്ചങ്ങോട്ട് പോവുക. പിറ്റേ ദിവസം, അതായത് ഭക്ഷണം കഴിച്ചൊരു 12 മണിക്കൂറിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാകുക. നിങ്ങൾ ലേറ്റ് നൈറ്റ് ഭക്ഷണം ഹാബിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ ആ സ്വഭാവം നിർത്തിയിട്ട് ഒരു 7 മണിയാകുമ്പോഴത്തേനും ഒരു 2-3 ഫ്രൂട്ട്സ് കഴിക്കുക, പിന്നെ അല്പം വെള്ളം കുടിച്ച് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെഞ്ചിരിച്ചിലും പുളിച്ചതുകെട്ടിലുള്ള ആളുകളാണെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ, അത് ആരും തന്നെ ചെയ്യാൻ പാടില്ല, ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കയറി കിടക്കാതിരിക്കുക. ഇനി പുളിച്ചതുകെട്ടിലുള്ള ഒരാളാണെങ്കിൽ തല എപ്പോഴും അപ്രൈറ്റ് ചെയ്ത് വെച്ച് അല്പം ഉയർത്തി വെച്ച് കിടക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും ഭക്ഷണം കഴിച്ചൊരു 2-3 മണിക്കൂറിന് ശേഷം മാത്രം ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. തേങ്ങാവെള്ളം, കോക്കനട്ട് വാട്ടർ കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ അല്പം ശർക്കര ഈ നെഞ്ചരിച്ചിലും മറ്റും ഉണ്ടാകുമ്പോൾ കഴിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ഒരു മുട്ടാശ്വാസത്തിന്, ഒരു താൽക്കാലിക ആശ്വാസം നൽകുന്നല്ലാണ്ട് ഒരു പെർമനന്റ് ക്യൂർ അല്ല ഇതൊന്നും. പിന്നെ ബെയിൽ ഫ്രൂട്ട്, നമ്മുടെ കൂവളം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതിന്റെ ഫ്രൂട്ടിന്റെ പൊടി കഴിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ഫ്രൂട്ട് നല്ല ടെൻഡർ ആയിട്ടുള്ള കൂവളത്തിന്റെ കായ കഴിക്കുന്നതൊക്കെ വളരെ വയറിന് വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള എൻവയോൺമെന്റ് നൽകുന്നു. അപ്പൊ പ്രധാനമായിട്ടും പറയുന്നത് പുകവലിയും മദ്യപാനവും അമിതമായിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗം, സ്വയം ചികിത്സ, ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ഒഴിവാക്കുക. എല്ലാത്തിനുപരി വറുത്തതും പൊരിച്ചതും എണ്ണയിൽ പുഴുങ്ങിയതും പുറത്തുനിന്ന് വാങ്ങിക്കുന്നതുമായിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കുക. കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കഴിക്കാൻ ശ്രമിക്കുക. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾക്ക് പഴങ്ങളും പച്ചക്കറികളും മോരും തൈരും ഒക്കെ കഴിക്കുമ്പോൾ വയറ് വീർക്കുകയും കിഴിവായി ധാരാളമായിട്ട് പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേറൊരു കണ്ടീഷൻ ആയിരിക്കാം. സ്മോൾ ഇന്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കാം. അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ആവശ്യമായിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. സംശയങ്ങൾ നിങ്ങൾ വ്യക്തമായും ലഘുവായും കൃത്യവുമായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. എന്റെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിലാണെങ്കിൽ നിങ്ങൾക്ക് ഓഡിയോ മെസ്സേജ് ഒക്കെ വഴി സംസാരിക്കാം. എല്ലാവർക്കും ആരോഗ്യവും ആയുസ്സും നേർന്നുകൊണ്ട് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് നമുക്ക് കാണാം. നന്ദി, നല്ല നമസ്കാരം. ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം, നമുക്കൊരു ഇംഗ്ലീഷ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മൾ ഭയങ്കര ഇംഗ്ലീഷുകാരനൊന്നും അല്ല, എന്നാലും നമ്മളൊരു ഇംഗ്ലീഷ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഈ സെയിം വീഡിയോന്റെ സെയിമിലർ ആയിട്ടുള്ള ടോപ്പിക്ക് ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിക്കുന്നത് ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കയറി കാണാം. ഒന്നും വലിയൊരു അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയൊക്കെ സംസാരിക്കുന്നത് പോലെ നമ്മൾ സംസാരിക്കുന്നില്ല, നമ്മുടെ കഴിവ് വെച്ച് വളരെ ലളിതമായിട്ട് സംസാരിക്കുന്നതാണ്. നന്ദി.